ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുട്ടികളെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പിപ്പിടിക്കണേ. കാരുണ്യവാനായ ദൈവമേ, എല്ലാ രോഗികൾക്കും ആരോഗ്യവും പീഡിതർക്ക് ആശ്വാസവും മരണാസന്നരായവർക്ക് നല്ല മരണവും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിത്യ സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കണമേ. സ്നേഹപിതാവേ, ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കുവാനുള്ള കൃപാവരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രിയ കുട്ടികളെ, എല്ലാവരും നല്ല സന്തോഷത്തിലല്ലേ? രണ്ട് ഞായറാഴ്ചകള് കഥകളൊക്കെ കേട്ടു അല്ലേ? ആദ്യത്തെ ഞായറാഴ്ച ടീച്ചർ പറഞ്ഞ കഥ ഏതാണ്? ആ, ജെറിയുടെയും അപ്പൂപ്പിന്റെയും കഥയല്ലേ. രണ്ടാമത്തെ ആഴ്ച നിങ്ങൾ കേട്ടത് ഏതാണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള അന്ധനായ യാചകന്റെ കഥയാണല്ലേ. അപ്പോൾ നിങ്ങൾ ഏതിനെ കുറിച്ചാണ്, ഈ ഏഴാം പാഠമാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഏഴാം പാഠത്തിൽ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആ, വെരി ഗുഡ്, രോഗിലേപനം എന്ന കുദാശിയെ കുറിച്ചാണ് അല്ലേ. അപ്പൊ പാഠത്തിന്റെ പകുതിയോളം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവുകയാണ്, പഠിപ്പിച്ച ഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ. എല്ലാവരും ഉത്തരം പറയില്ലേ? ആ, ഒന്നാമത്തെ ചോദ്യം, അപ്പൂപ്പൻ, ജെറിയുടെ അപ്പൂപ്പന് എങ്ങനെയാണ് സൗഖ്യം ലഭിച്ചത്? എങ്ങനെയാ ജെറിയുടെ അപ്പൂപ്പന് സൗഖ്യം ലഭിച്ചത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒന്നാമത്തെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പഠിച്ചതാണ്. ഈ പാഠത്തിന്റെ ഒന്നാമത്തെ ഭാഗങ്ങളിൽ നിങ്ങൾ പഠിച്ചതാണ്, വികാരിയച്ഛൻ വന്ന് തൈലം പൂശി പ്രാർത്ഥിച്ചു, വിശുദ്ധ കുർബാന നൽകി, അപ്പോഴാണ് ജെറിയുടെ അപ്പൂപ്പന് സൗഖ്യം ലഭിച്ചത് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, രോഗിലേപനം എന്ന കുദാശിയാണ് വൈദികൻ അപ്പൂപ്പന് നൽകിയത്, അപ്പോഴാണ് അപ്പൂപ്പന് സൗഖ്യം ലഭിച്ചത് അല്ലേ. അടുത്തതായി രണ്ടാമത്തെ ചോദ്യം ടീച്ചർ ചോദിക്കുകയാണ്, ഒരു അന്ധനെ സുഖപ്പെടുത്തുന്ന ഒരു കഥ നിങ്ങൾ കേട്ടു അല്ലേ. ആ കഥയില് സൗഖ്യം ലഭിച്ച ശേഷം ഈ അന്ധൻ എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തത്? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പഠിച്ചതാണ്, ഈ അന്ധൻ സൗഖ്യം ലഭിച്ച ഈ അന്ധൻ എന്ത് ചെയ്തു? ആ, ദൈവത്തെ മഹത്വപ്പെടുത്തി അല്ലേ, എന്നിട്ട് യേശുവിനെ അനുഗമിച്ചു അല്ലേ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തി അല്ലേ. ആ അന്ധന് കാഴ്ച ലഭിച്ചപ്പോൾ അയാള് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തി, അതിനുശേഷം യേശുവിനെ അനുഗമിച്ചു. ഇനി മൂന്നാമത്തെ ചോദ്യം ടീച്ചർ ചോദിക്കുകയാണ്, അന്ധൻ എന്താണ് ഉച്ചത്തിൽ യേശുവിനെ കണ്ടപ്പോൾ അല്ലെ, യേശുവാണ് അതിലൂടെ കടന്നു പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അന്ധൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? എന്തായിരുന്നു വിളിച്ചു പറഞ്ഞത്? അന്ധൻ വിളിച്ചു പറഞ്ഞത് എങ്ങനെയാണ്? നില വിളിച്ചു അല്ലെ, യേശുവിനെ കണ്ടപ്പോൾ, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് നില വിളിച്ച് അപേക്ഷിച്ചു അല്ലേ. ഈ മൂന്ന് ചോദ്യങ്ങളും നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ നല്ല മിടുക്കന്മാരും മിടുക്കികളും ഒക്കെയാണ് അല്ലേ. നന്നായിട്ട് തന്നെ അറിയാം അപ്പൂപ്പിന് സൗഖ്യം പ്രാപിച്ചതും പിന്നെ അന്ധൻ സൗഖ്യം ലഭിച്ച ശേഷം എന്താണ് ചെയ്തതെന്നും, അതേപോലെ അന്ധൻ യേശുവിനെ കണ്ടപ്പോൾ എങ്ങനെയാണ് നില വിളിച്ചതെന്നും അല്ലേ. വെരി ഗുഡ് കുട്ടികളെ. അപ്പൊ ഈ രോഗിലേപനം എന്ന കുദാശ പരിക്രമം ചെയ്യുന്നത് ആരാന്ന് നമ്മൾ പഠിച്ചു അല്ലേ, വൈദികനാണ്. ഈ അധികാരം യേശു ആർക്കാണ് നൽകിയത്? മുൻ പാഠങ്ങളിൽ നിങ്ങൾ പഠിച്ചു അല്ലേ, അനുരഞ്ജനം എന്ന കുദാശ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചു അല്ലേ, പാപം മോചിക്കാനുള്ള അധികാരം ആർക്കാണ് യേശു നൽകിയത്? യേശു തന്റെ ശിഷ്യന്മാർക്കാണ് അല്ലേ. അതുപോലെ തന്നെയാണ് രോഗിലേപനം എന്ന കുദാശ പരിക്രമം ചെയ്യാനുള്ള അധികാരവും യേശു നൽകിയത് ആർക്കാണ്? ശിഷ്യന്മാർക്ക് തന്നെയാണ്. യേശു രോഗികളെ സുഖപ്പെടുത്തിയതുപോലെ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരും രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യേശു ഈ അധികാരങ്ങളെല്ലാം പകർന്നു നൽകിയത് യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കാണ്. അറിയില്ലേ അതിനെക്കുറിച്ച്, നിങ്ങൾ പഠിച്ചതല്ലേ. ആ, അപ്പൊ ശിഷ്യന്മാർക്ക് തന്നെയാണ് യേശു പാപം മോചിക്കാനുള്ള അധികാരവും അതുപോലെ തന്നെ രോഗികളെ സുഖപ്പെടുത്താനുള്ള അധികാരവും ഒക്കെ യേശു നൽകിയത് തൻ്റെ ശിഷ്യന്മാർക്കാണ്. ഇനി അടുത്തതായി നിങ്ങൾ പഠിക്കാൻ പോകുന്നത്
രോഗി ലേഖനത്തിന്റെ ഫലങ്ങളാണ് ഇവിടെ എട്ട് ഫലങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം ആദ്യമായി ഒന്നാമത്തേത് ഫലം രോഗി ലേഖനം സ്വീകരിക്കുന്ന വ്യക്തി ആ വ്യക്തി ഉദ്ധിതനായ യേശുവിനെ അനുഭവിക്കുന്നു ഇതാണ് ഒന്നാമത്തെ ഫലം രോഗി ലേഖനം സ്വീകരിക്കുന്ന വ്യക്തിക്ക് രോഗി ലേഖനം എന്ന കുദാശയിലൂടെ ഉദ്ധിതനായ ക്രിസ്തുവിനെ അനുഭവിക്കാൻ സാധിക്കും അടുത്തതായി നിങ്ങൾ പഠിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ചൈതന്യവും സ്വീകരിക്കുന്നു മൂന്നാമതായി യേശുവിന്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേരുന്നത് വഴി ക്ലേശങ്ങൾ സഹിക്കുവാൻ ആവശ്യമായ കൃപ ലഭിക്കുന്നു അടുത്തത് പ്രലോഭനങ്ങളെ നേരിടാനുള്ള ശക്തി ലഭിക്കുന്നു അടുത്തതായി സമാധാനവും സമാശ്വാസവും ലഭിക്കുന്നു അടുത്തതായി രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നു പാപ മോചനം ലഭിക്കുന്നു മരണാസന്നനായ രോഗിക്ക് ആവശ്യമായ ശക്തിയും പ്രത്യാശയും ലഭിക്കുന്നു ഇത്രയും ഫലങ്ങളാണ് രോഗി ലേഖനം എന്ന കുദാശ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ് ഇവയെല്ലാം എട്ട് ഫലങ്ങളാണ് ആദ്യം രോഗി അനുഭവിക്കുന്നത് ആരെയാണ് ഉദ്ധിതനായ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു അടുത്തതായി നമ്മൾ പഠിച്ചു പാപമോചനം ലഭിക്കുന്നു പിന്നെയോ രോഗത്തിൽ നിന്ന് പ്രത്യാശയും ശക്തിയും ലഭിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ചൈതന്യവും ലഭിക്കുന്നു കൂടാതെ യേശുവിന്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേരുക വഴി ക്ലേശങ്ങൾ സഹിക്കുവാൻ ആവശ്യമായ കൃപ ലഭിക്കുന്നു അതേപോലെ തന്നെ സമാധാനവും സമാശ്വാസവും രോഗിക്ക് ലഭിക്കുന്നു അടുത്തതായി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് രോഗി ലേഖനം എന്ന കുദാശ പരിക്രമം ചെയ്യുന്ന രീതിയാണ് രോഗി ലേഖനം എന്ന കുദാശ സ്വീകരിക്കുമ്പോൾ ഒരു ഭവനത്തിൽ ചെയ്യേണ്ട ഒരുക്കങ്ങളെ കുറിച്ച് ജെറിയുടെയും അപ്പൂപ്പിന്റെയും കഥയിൽ നിങ്ങൾ പഠിച്ചതാണ് അല്ലെ പ്രാർത്ഥനയ്ക്ക് വേണ്ട ക്രമീകരണങ്ങളും കിടപ്പിലായ അപ്പൂപ്പന്റെ ദേഹം തുടച്ച് വൃത്തിയാക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടതാണ് ഇനി വൈദികം ഭവനത്തിൽ എത്തിയതിന് ശേഷം രോഗി ലേഖനം എന്ന കുദാശ എങ്ങനെയാണ് പരിക്രമം ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം വൈദികൻ ഭവനത്തിലുള്ള എല്ലാവരെയും ത്രിത്വൈക ദൈവത്തിന്റെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അഭിവാദനം ചെയ്യുന്നു അതിനുശേഷം വൈദികൻ വചന ശുശ്രൂഷ നടത്തുന്നു അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു രോഗിയായി കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു അതിൽ വികാരി അച്ഛനും വീട്ടുകാരും അയൽപക്കക്കാരും ഈ രോഗി ലേഖനം എന്ന കുദാശയിൽ സംബന്ധിക്കുവാൻ വന്ന എല്ലാവരും ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു അതിനുശേഷം വൈദികൻ രോഗിയായിട്ടുള്ള വ്യക്തിക്ക് വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ തൈലം പൂശുന്നത് നെറ്റിയിലും കരങ്ങളിലുമാണ് എവിടേക്കാണ് രോഗി ലേഖനം എന്ന കുദാശയിൽ തൈലം പൂശുന്നത് ആ നെറ്റിയിലും കരങ്ങളിലും വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിക്കുന്നു ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ അപ്പൂപ്പന് രോഗി ലേഖനം എന്ന കുദാശ പരിക്രമം ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചതാണ് അപ്പം ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഈ തൈലം പൂശി പ്രാർത്ഥിക്കുന്ന കുദാശകളെ കുറിച്ച് നിങ്ങൾ ഇതിനു മുൻപ് പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ കുദാശകളിലാണ് ഇതുപോലെ തൈലം പൂശുന്നത് നിങ്ങൾ കണ്ടത് ആ ജ്ഞാനസ്നാനം എന്ന കുദാശയിൽ ജ്ഞാനസ്നാന തൈലം പൂശുന്നുണ്ടല്ലേ ശിശുവിന്റെ നെഞ്ചിൽ ജ്ഞാനസ്നാന തൈലം പൂശുന്നുണ്ട് രക്ഷകനായ ക്രിസ്തുവിലൂടെ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ശിശുവിന്റെ നെഞ്ചിൽ ജ്ഞാനസ്നാന തൈലം പൂശുന്നത് അല്ലേ കൂടാതെ ശിശുവിന്റെ ശിരസിലും പ്രതിഷ്ഠാ തൈലം പൂശുന്നുണ്ട് അതെന്തിനു വേണ്ടിയാ ആ ശിശു യേശുവിന്റെ രാജകീയ പ്രവാചക പുരോഹിത ദൗത്യത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പ്രതിഷ്ഠാ തൈലം പൂശുന്നത് അല്ലേ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് കൂടാതെ നിങ്ങൾ വേറൊരു കുദാശയിലും കൂടെ ഇങ്ങനെ തൈലം പൂശുന്നത് കണ്ടതാണ് അടുത്ത കുദാശ ഏതാണ് ആ സ്ഥൈര്യലേപനം എന്ന കുദാശയിൽ പ്രതിഷ്ഠാ തൈലം പൂശുന്നുണ്ടല്ലേ നിങ്ങൾ പഠിച്ചതാണിത് ടീച്ചർ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ് അതുപോലെ തന്നെ രോഗി ലേഖനം എന്ന കുദാശയിലും
കൈരപൂശി വൈദികൻ പ്രാർത്ഥിക്കുന്നു. രോഗിലേപനം എന്ന കുദാശിയിൽ വൈദികൻ രോഗിയുടെ നെറ്റിയിലും കരങ്ങളിലും തൈലം പൂശിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വിശുദ്ധ തൈല അഭിഷേകത്താൽ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സ്നേഹത്തിലും കാരുണ്യത്തിലും കൃപയിലും നിറയാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ. നിന്റെ പാപങ്ങൾ മോചിപ്പിക്കുന്ന കർത്താവ് നിന്നെ രക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ. രോഗി ലേപനത്തിന് മുൻപ് അനുരഞ്ജനം എന്ന കുദാശ, അതായത് കുംഭസാരം എന്ന കുദാശയും രോഗി ലേപനത്തിന് ശേഷം വിശുദ്ധ കുർബാനയും സ്വീകരിക്കാവുന്നതാണ്. രോഗിലേപനം എന്ന കുദാശ പരിക്രമം ചെയ്യുന്നതിൻ്റെ അവസാന ഭാഗം, അതായത് സമാപന കർമ്മത്തിൽ വൈദികൻ രോഗിയെയും വിശ്വാസ സമൂഹത്തെയും ആശീർവദിക്കുന്നു. ഇങ്ങനെയാണ് രോഗിലേപനം എന്ന കുദാശ പരിക്രമം ചെയ്യുന്നത്. രോഗിലേപനം എന്ന കുദാശ എങ്ങനെയാണ് പരിക്രമം ചെയ്യുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലോ അടുത്ത വീടുകളിലോ ഒക്കെ വൈദികൻ രോഗിലേപനം നൽകാൻ പോകുമ്പോൾ സാധിക്കുമെങ്കിൽ ആ കുദാശയിൽ നിങ്ങളും പങ്കെടുക്കുക. പങ്കെടുക്കില്ലേ? ആ സാധിക്കുമെങ്കിൽ മാത്രം രോഗിലേപനം എന്ന കുദാശ നൽകപ്പെടുമ്പോൾ അതിൽ പങ്കെടുക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എപ്പോഴെല്ലാം രോഗിലേപനം എന്ന കുദാശ സ്വീകരിക്കാം എന്നതിനെ കുറിച്ചാണ്. രോഗിലേപനം എന്ന കുദാശ എപ്പോഴൊക്കെ സ്വീകരിക്കാം? ആ പ്രായാധിക്യത്താൽ ക്ഷീണിതരായവർക്ക്, അതായത് പള്ളിയിലൊന്നും പോകാൻ സാധിക്കാതെ വീട്ടിൽ തന്നെയുള്ള വൃദ്ധരായ ആളുകൾക്ക് ഈ രോഗിലേപനം എന്ന കുദാശ സ്വീകരിക്കാം. കൂടാതെ വലിയ ശസ്ത്രക്രിയകൾക്ക് വിധേയരാകുന്നതിന് മുമ്പ്, അല്ലേ, നമുക്കറിയാം വലിയ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഹൃദയ സംബന്ധമായതോ അല്ലെങ്കിൽ തലച്ചോറ് സംബന്ധമായതോ അങ്ങനെയൊക്കെ വലിയ ഓപ്പറേഷൻ നടക്കുന്നതിന് മുൻപായി നമുക്ക് ഈ രോഗിലേപനം എന്ന കുദാശ സ്വീകരിക്കാവുന്നതാണ്. കൂടാതെ തന്നെ മാരകമായ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ രോഗിലേപനം എന്ന കുദാശ സ്വീകരിക്കാം. കൂടാതെ നമുക്ക് മറ്റ് ചെറിയ അസുഖങ്ങളാണെങ്കിൽ പോലും രോഗിലേപനം എന്ന കുദാശ സ്വീകരിക്കാവുന്നതാണ്. നമുക്കറിയാം രോഗിലേപനം എന്ന കുദാശ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്ന കുദാശയാണ്. അപ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും രോഗാവസ്ഥയിലോ മരിക്കാറായി കിടക്കുമ്പോഴോ പ്രായാധിക്യത്താൽ ക്ഷീണിതരാകുമ്പോഴോ ഓപ്പറേഷനും മറ്റ് അസുഖങ്ങൾ മാരകമായ രോഗങ്ങളുള്ളപ്പോഴൊക്കെ നമുക്ക് രോഗിലേപനം എന്ന കുദാശ സ്വീകരിക്കാവുന്നതാണ്. ഓരോ രോഗിയിലും നമ്മൾ ആരെ വേണം ദർശിക്കാൻ? യേശുവിനെ ദർശിക്കണം, അല്ലേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25:36 യേശു പറയുന്നുണ്ട്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നമ്മൾ ചെയ്ത ഓരോ കൊച്ചു കൊച്ചു പ്രവൃത്തികളും അത് യേശുവിന് വേണ്ടിയുള്ളതാണ്, അല്ലേ. മറ്റുള്ളവരിൽ യേശുവിനെ ദർശിച്ചുകൊണ്ട് ഓരോ നന്മ പ്രവൃത്തികളും ചെയ്യണം. ഇതുപോലെ രോഗികളായ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ സ്വന്തം രോഗാവസ്ഥയിലും നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കണം, അല്ലേ. നമ്മൾ കണ്ടതാണ്, അന്ധൻ സ്വന്തം കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കുവാൻ വേണ്ടിയാണ് ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നത്. അപ്പോൾ യേശു ചോദിക്കുന്നുണ്ടല്ലേ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോൾ അയാൾ എന്താ പറയുന്നത്? എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അപ്പം അതുപോലെ നമ്മുടെ കൊച്ചു കൊച്ചു രോഗങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടി ദൈവത്തോട് സ്വന്തമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കില്ലേ? ഇനി രോഗിലേപനം എന്ന കുദാശ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെ കുറിച്ചാണ് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. രോഗിലേപനം എന്ന കുദാശ രോഗിക്ക് ആശ്വാസം നൽകുന്നതാണ്, അല്ലേ. രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകുന്നതാണെന്ന് നിങ്ങൾ പഠിച്ചു. അപ്പം നമ്മൾക്ക് കുട്ടികളായ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, അല്ലേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി വീട്ടിൽ രോഗികളായിട്ടുള്ളവർക്കോ അല്ലെ പ്രായത്താൽ ക്ഷീണിതരായവർക്കോ വേണ്ടിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും, ഇല്ലേ. ചെയ്യാൻ സാധിക്കില്ലേ? ആ രോഗിയായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിരിക്കുക, അല്ലേ. അവരോട് ആശ്വാസ വാക്കുകൾ പറയുക.
നമ്മുടെ സാന്നിധ്യം തന്നെ രോഗികൾക്ക് ആശ്വാസം നൽകുന്നതായിരിക്കണം. പിന്നെയോ അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കണം അല്ലേ, അവർക്ക് പ്രത്യാശ നൽകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ രോഗികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അവരെ സഹായിക്കുക അല്ലേ, അവരെ പരിചരിക്കുക. നമ്മൾ കണ്ടതാണ് അല്ലേ, കൊച്ചു ചെറിയ അപ്പൂപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അതുപോലെ നിങ്ങൾക്കും ചെയ്യുവാനാകും, രോഗികളെ പരിചരിക്കുവാനും അവർക്ക് മരുന്നും ഭക്ഷണവും ഒക്കെ എടുത്തു കൊടുക്കാനും. ഇനി നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ പോലും അയൽപക്കത്തെ വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളിലോ ഒക്കെ അസുഖങ്ങളായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ. എല്ലാവരെയും പോയി കാണുവാനൊന്നും സാധിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ഇതൊക്കെ ടീച്ചർ മുൻപ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പം അത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ജെറി ചെയ്തതുപോലെ, അപ്പൂപ്പനെ പരിചരിച്ചതുപോലെ നിങ്ങളും വീട്ടിലെ പ്രായമായിട്ടുള്ളവർക്കും രോഗികൾക്കുമൊക്കെ ആശ്വാസം നൽകണം. നിങ്ങളുടെ സാന്നിധ്യം, അവരുടെ അടുത്ത് നിന്ന് അവരുടെ രോഗവിവരങ്ങളൊക്കെ ചോദിക്കുക, അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ രോഗി ലേപനം എന്ന കുദാശയിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. നല്ല നല്ല കാര്യങ്ങൾ അല്ലേ, കൊച്ചു കൊച്ചു നന്മ പ്രവൃത്തികൾ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. രോഗി ലേപനം എന്ന കുദാശയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു ഇല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ രോഗി ലേപനം എന്ന കുദാശയെക്കുറിച്ച്? അപ്പം എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി പിടിക്കണേ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, എല്ലാ രോഗികൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശാരീരികവും മാനസികവുമായ പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ കരുണ ചൊരിയണമേ. രോഗത്തിൽ നിന്ന് സൗഖ്യവും ആശ്വാസവും അങ്ങ് അവർക്ക് പ്രദാനം ചെയ്യണമേ. അവരുടെ നിരാശയെല്ലാം അകറ്റി അവർക്ക് പ്രത്യാശ നൽകി അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.